യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശുവിന് സാക്ഷ്യം വഹിക്കേണ്ട സഭയ്ക്കുണ്ടായ വീഴ്ചകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തിൻ്റെ അരൂപിയുടെ കടന്നുകയറ്റമാണെന്നും ലോകത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൽ യേശുവിന് സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യമായിരുന്നു. നമ്മൾ ഈ വിഷയം തുടർന്ന് ചിന്തിക്കുകയാണ് ഈ എപ്പിസോഡിൽ. ഈ വിഷയം നമ്മളുമായിട്ട് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ നിങ്ങളുടെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, ലോകത്തിൻ്റെ സ്വാധീനം, ഈ ഭൗതിക ലോകത്തിൻ്റെ സ്വാധീനം ഈ ലോകത്തിലുണ്ടെന്ന് പറയുമ്പോൾ അത് അൽമായർക്ക് മാത്രമാണോ, മറിച്ച് സഭയിലെ അധികാരപ്പെട്ട ആളുകളുടെ ഇടയിലും ഇതിനെ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. സാറ് പറഞ്ഞ ചോദ്യം വളരെ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. സഭയിലെ അൽമായർ മാത്രമല്ല ലോകത്തിൻ്റെ സ്വാധീനത്തിന് വിധേയരാകുന്നത്. അവർക്ക് ആത്മീയമായിട്ടുള്ള നേതൃത്വം നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വൈദികർക്കും സന്യസ്തർക്കും അതിലുപരിയായിട്ട് തന്നെ മെത്രാന്മാർക്കും ലോകത്തിൻ്റെ സ്വാധീനം, അവരും ലോകത്തിൻ്റെ സ്വാധീനത്തിൽ പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ പെട്ടതായിട്ട് നമുക്കറിയുകയും ചെയ്യാം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അവർ ലോകത്തിൻ്റെ സ്വാധീനത്തിന് വിധേയരാകുന്നു എന്നുള്ളതാണ്. അവർ ലോകത്തിലായതുകൊണ്ടാണ്, ലോകത്തിലായിരുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്, അവരെ ലോകത്തിലേക്ക് പിതാവ് അങ്ങ് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ അവർ വിശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ്. അവരെ വിശുദ്ധീകരിച്ച് കർത്താവ് അയക്കുന്നു. പക്ഷേ അവരും ഈ തിന്മയുടെ സ്വാധീനത്തിൽ പെടാം. ദുഷ്ടനിൽ നിന്നും അവരെ രക്ഷിക്കണം എന്നുള്ളതാണ്. അവർ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല. അപ്പോൾ അവരും ഈ സ്വാധീനത്തിന് വിധേയര ആകാൻ ഇടയുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിലർക്കെങ്കിലും അതേക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം എന്നുള്ളതാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള സ്വാധീനത്തിൽ പെടുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ ആർക്ക് വേണ്ടി സമർപ്പിക്കുന്നു, സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ സമർപ്പണത്തിൽ നിന്ന് കുറേശ്ശെയൊക്കെ പിന്നോക്കം പോകുമ്പോൾ ലോകത്തിൻ്റെ അരൂപി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് കാര്യമുണ്ടല്ലോ, പിശാചനെ ദുഷ്ടാരൂപിയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രം പോരാ. അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് പറയുന്ന കാര്യത്തിൻ്റെ ഹൃദയത്തിൽ ദൈവാരൂപിയെ പ്രവേശിപ്പിക്കണം, ദൈവാരൂപി പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു പിശാചു പോയി ഏഴ് പിശാചു കയറും. അതെ. അപ്പോൾ ഈ നമുക്കൊരു ഫോക്കസ് ഉണ്ട്. അപ്പോൾ ആ ഫോക്കസ് കുറേശ്ശെ അതിനെ ഉള്ള ഒരു ശ്രദ്ധ വ്യതിചലനം, ശ്രദ്ധയുടെ വ്യതിചലനം പുരോഹിതർക്കും സന്യസ്തർക്കും അതിലുപരിയായിട്ടുള്ള ആത്മീയ പിതാക്കന്മാർക്കും ഒക്കെ സംഭവിക്കുമ്പോൾ ലോകത്തിൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങൾ, ലോകത്തിൻ്റേതായിട്ടുള്ള ആകർഷണങ്ങൾ അത് ബാധിക്കും. ഉദാഹരണമായിട്ട് സുഖസൗകര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ എന്നുള്ളതാണ്, അംഗീകാരം. അപ്പോൾ ഇത് അതിനെ ഒരു പക്ഷേ നമ്മൾ വേണ്ട വിധത്തിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ, അതിനെ നിർത്തേണ്ട അകലത്തിൽ നിർത്തിയില്ലെങ്കിൽ, ഇത് നമ്മളെ ചിലപ്പോൾ ലോകം, നമ്മൾ പണ്ടൊക്കെ ലോകത്തെ സുവിശേഷവൽക്കരിക്കേണ്ടതിന് പകരമായിട്ട് ലോകം നമ്മളെ ഭൗതീകരിക്കുന്നുള്ളതാണ്, ഭൗതിക മേഖലയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് വസ്തുവത്തിൽ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു
മാധ്യമങ്ങളുടെ സ്വാധീനം അൽമായരുടെ ഇടയിൽ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് അൽമായരുടെ മാത്രമല്ല, മാധ്യമങ്ങൾ നമുക്ക് ആവശ്യമാണ്. ടെലിവിഷൻ അതുപോലെ തന്നെ മൊബൈൽ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ നിയന്ത്രിക്കപ്പെട്ടില്ല, അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കീഴ്പ്പെടാനായിട്ട് അനുവദിക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ മിനിസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള വിധത്തിൽ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിലും അതിന് അഡിക്റ്റാകാനായിട്ട് അതിന് വിധേയപ്പെടാനായിട്ട് സാധ്യത ഈ പറയുന്ന ആത്മീയ നേതൃത്വം നൽകേണ്ടവർക്കും അവർക്കും സംഭവിക്കാം എന്നുള്ളൊരു കാര്യമാണ്. ഉദാഹരണമായിട്ട് നമുക്കറിയാമല്ലോ, മൊബൈൽ കൊണ്ടു നടക്കാവുന്ന ഒരു സംഗതിയാണ്. ലാൻഡ് ലൈൻ എന്ന് പറയുന്നത് കൊണ്ടു നടക്കാനായിട്ട് പറ്റുന്നില്ല, എവിടെയെങ്കിലും ഒരിടത്ത് ഉറപ്പിച്ചിരുന്നതാണ്, അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റിയല്ല. ഇതിപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് കൊണ്ടുപോകാം, വീട്ടുമുറി കൊണ്ടുപോകാം, ഇങ്ങനെ എവിടെയൊക്കെ നമ്മൾ പോകുന്നത്, കളിക്കളത്തിലോ എവിടെ വേണമെങ്കിലും ഒക്കെ കൊണ്ടുപോകാം. പക്ഷേ അതിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോഴത് സന്യാസത്തെയും നമുക്കറിയാം, സന്യാസ ജീവിതത്തിൻ്റെ കാതലുകളായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. സമൂഹ ജീവിതം എന്ന് പറയുന്ന ഒരു വേറൊരു കാര്യം എന്നുള്ളത് പ്രാർത്ഥന. ഇപ്പം സമൂഹത്തിൻ്റെ പ്രാർത്ഥനയുടെ സമയത്തായിരിക്കും ഒരാളുടെ പോക്കറ്റിൽ ഇതടിക്കുന്നത്. പണ്ടൊക്കെ എന്ന് കഴിഞ്ഞാൽ എല്ലാവരും ആ സമയത്ത് പോക്കറ്റ് തപ്പി നോക്കും, തൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോവുകയാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് അങ്ങനെയായിരുന്നില്ല, ആ സമയത്ത് ഒരു ലാൻഡ് ഫോണിൽ ഒരു ഫോൺ വരികയാണെങ്കിൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആ റിസപ്ഷനിസ്റ്റ് അദ്ദേഹം പറയും, അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിളിക്കുക അല്ലെങ്കിൽ സന്ദേശം തരിക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് പേരുള്ള ആശ്രമമായിരിക്കും, ഒരാളങ്ങ് പോയി, ഇദ്ദേഹം പോയി ഒരു മിനിറ്റ് സംസാരിക്കുമ്പോഴാണ് രണ്ടാമത്തവന് ഫോൺ വരുന്നത്, അയാളും പോയി, പിന്നെ സമൂഹ പ്രാർത്ഥന നിന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ള, ചിലപ്പോഴെങ്കിലും ചിലയിടത്ത് സംഭവിക്കുന്ന, ഞാനത് സാമാന്യവൽക്കരിക്കുകയൊന്നുമല്ല പറയുന്നു, ഇതൊരു കാര്യമാണ്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ശ്രദ്ധ പോയി. ഒന്ന്, കൂട്ടായ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ വീഴ്ച വന്നു എന്നൊരു കാര്യമാണ്. വീട്ടുമുറിയിൽ തന്നെയാണെന്ന് വിചാരിക്കുക, വീട്ടുമുറി എന്ന് പറയുന്നത് ആഹ്ലാദത്തിൻ്റെ ഒരു സമയമാണ് വാസ്തവത്തിൽ, ടേബിൾ ഫെലോഷിപ്പ്. അവിടെയാണ് പലപ്പോഴും ഒരുമിച്ച് ഈ വിവിധ ജോലികൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന സന്യാസികളൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ആഹ്ലാദത്തോടുകൂടി ഈ സൗഹൃദം, ഭക്ഷണം കഴിക്കാനും സൗഹൃദം പങ്കുവയ്ക്കാനുമായിട്ടുള്ള ഒരു വേദിയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് ചിലപ്പം വിളിക്കുന്നവർ അച്ഛൻ ഈ സമയത്ത് ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും വിളിക്കുന്നത് കാര്യമാണ്. അപ്പോൾ ഈ യന്ത്രം വാസ്തവത്തിൽ നമ്മൾ പോകുന്നിടത്തൊക്കെ കൊണ്ടു നടക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കൂട്ടക്രമത്തിൻ്റെ ഭാഗത്ത് കൊണ്ടു നടക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റത്തില്ല, ഞാൻ പറഞ്ഞു വരിക. അപ്പോൾ ഇതുകൊണ്ട് ഈ സന്യാസത്തിൻ്റെ ചില മൂല്യങ്ങൾ ഒക്കെ ചിലപ്പോഴും സാവകാശം നമ്മൾ അറിയാതെ തന്നെ ശോഷണം സംഭവിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും ഇത് നമുക്ക് ജീവിതത്തിലൊരു അവിഭാജ്യ ഘടകമായി തീർന്നു കഴിഞ്ഞു. ഈ മൊബൈൽ ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു അവസ്ഥയിൽ ഒരു നേരം ഇതിൻ്റെയൊക്കെ ഒരു അടിമത്തത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഇത് ഇതിന് ഉപകാരമുണ്ടോ എന്നുള്ളത് ശരി തന്നെ, അതിനൊരു സംശയമില്ല. പക്ഷേ നമ്മൾ ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ ശുശ്രൂഷ നടക്കില്ല എന്ന് പറയുന്നത് അപകടം ഒട്ടും ശരിയല്ലെന്നുള്ള ആണ് അത്, ആ അഭിപ്രായം ശരിയല്ല. കാരണം എനിക്കറിയാവുന്ന, അതായത് ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗം ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന തിരക്കുള്ള ചില മനുഷ്യർ, പലരും അങ്ങനെയുള്ള ആളുകളെ ബന്ധപ്പെടാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴും ഉപയോഗിക്കാത്ത, അതിൻ്റെ ഉപയോഗം വളരെ മിനിമമായിട്ട് നിർത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആയതിൻ്റെയാണ്, ഫാദർ ജോർജ് പനയ്ക്കൽ, ബഹുമാനപ്പെട്ട ജോർജ് പനയ്ക്കൽ അച്ഛൻ, നമുക്കറിയാമല്ലോ, സാറിനൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നത്. എന്തുമാത്രം തിരക്കുള്ള അദ്ദേഹമാണ് അദ്ദേഹം, വിളിച്ചാൽ കിട്ടേയില്ല, എടുക്കാറില്ല, എടുക്കാറും ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വളരെ മനോഹരമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വളരെ മനോഹരമായിട്ട് പോവുകയും അതുവഴിയായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ മൊബൈൽ എന്ന് പറയുന്ന യന്ത്രം ഇല്ലെങ്കിലും വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ഒരുവനും അവൻ്റെ ശുശ്രൂഷ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആവശ്യത്തിന്
അത്ര അത്യാവശ്യമാണെന്ന് കണ്ടെങ്കിൽ അച്ഛന് ആരെ കൊണ്ടെങ്കിലൊക്കെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുന്നൊരു ഇതുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം ചിലപ്പോൾ അത് പൗരോഹിത്യത്തെ അത് സമർപ്പിത ജീവിതത്തെയും ഒക്കെ കുറേയൊക്കെ ബാധിച്ചിട്ടുണ്ട്, അത് കൂട്ടക്രമത്തെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രാർത്ഥനാ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്, കൂട്ടക്രമത്തെ ബാധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ ആഗ്രഹങ്ങൾ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഈ പണ്ടത്തെ പോലെയല്ല, സഭയ്ക്ക് സഭാസമൂഹത്തിനൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് സമർത്ഥരായിട്ടുള്ള ആളുകളെ വേണമെന്നുള്ളൊരു ചിന്തയുണ്ട് നടത്തിപ്പിന്. അപ്പോൾ സഭാസ്ഥാപനങ്ങളുടെ നടത്തിപ്പിന്, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമുണ്ട്, ജലസ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് സമർത്ഥരായിട്ടുള്ള അൽമാരെയൊക്കെ വയ്ക്കാവുന്നതാണ്, വയ്ക്കാവുന്നതാണ്. ഞാൻ അതിലേക്ക് കാരണം അതൊരു വിവാദമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വൈദികരുണ്ട്, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനായിട്ട് സമർപ്പിതർ ആയിട്ടുള്ള ഈ വൈദികരെ ഒക്കെ വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമാണ്, ഒരു പ്രൊഫഷണലിസം ആവശ്യമാണ്, ഇങ്ങനെയുള്ള കാര്യത്തിന് നടത്തിപ്പിന് വേണ്ടിയിട്ട്. ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ, സാങ്കേതിക സ്ഥാപനത്തിൻ്റെ ഡയറക്ടറോ പ്രിൻസിപ്പലോ ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വിദ്യാഭ്യാസ യോഗ്യത വേണം. അതുപോലെ തന്നെ ഒരു മാധ്യമത്തിൻ്റെ ഒരു ഹെഡാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത, ആ ഫീൽഡിലുള്ള എക്സ്പേർട്ട് ആയിരിക്കണം, വിദഗ്ധനായിരിക്കണം. ഒരു സഭയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം പണിയാണെങ്കിൽ തന്നെ അതിന് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വേണ്ടേ? അച്ഛനോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഡിസൈൻ ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ അൽമാര വെക്കുന്നു. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അച്ഛനെ പഠിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം വേറെ ഇത് വരുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വിദഗ്ധരെ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വൈദഗ്ധ്യം ആവശ്യമാണ്. അപ്പോൾ ഈ പ്രൊഫഷണലിസത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഇപ്പം കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ, ലോകത്തിലെ മറ്റു സ്ഥാപനങ്ങളുമായിട്ടൊക്കെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ, അതിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, പിടിച്ചു നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇത് നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള അങ്ങനെയുള്ള മേഖലയിലേക്ക് ആളുകൾ പറഞ്ഞു വിടുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് പ്രൊഫഷന് കൂടുതലായിട്ടുള്ള ഒരു ഊന്നൽ കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം പ്രൊഫഷൻ, ആ പ്രൊഫഷന് എന്താണ് പറയുന്നത്, ആ ഒരു കാര്യത്തിലുള്ള മേഖലയിൽ വളരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ അങ്ങനെ കൂടുതൽ ശ്രദ്ധ ചെലുത്തും കഴിയുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ശ്രദ്ധ കൊടുക്കേണ്ട മേഖലയിലുള്ള ആ ശ്രദ്ധയ്ക്ക് വീഴ്ച വരുന്നുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ പ്രയോറിറ്റി നഷ്ടപ്പെടുന്നു, പ്രയോറിറ്റി നഷ്ടപ്പെടുന്നുള്ളൊരു കാര്യമാണ് സമർപ്പിത ജീവിതത്തിൽ. അപ്പം പിന്നെ അംഗീകാരം എന്ന് പറയുന്നൊരു സംഗതി വരുന്നു. എൻ്റെ സ്കൂളിന് ഫസ്റ്റ് കിട്ടണം, 100% വിജയം, 100% A+ കിട്ടണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമുക്ക് അതാണ് നമ്മൾ നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അങ്ങനെ 100% വിജയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ക്യാരക്ടർ വൈസ് 100% എൻ്റെ കുട്ടികൾ, എൻ്റെ സ്കൂളിലെ കുട്ടികൾ അതിങ്ങനെ ഉയർന്നു നിൽക്കണമെന്നുള്ള ഒരു ഇതിലേക്ക്, ആ ഒരു ഇതിന് ചിലപ്പം അത്ര ഊന്നൽ കൊടുക്കാൻ പറ്റിയെന്ന് വരികയല്ല. ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ക്രെഡിറ്റ് കിട്ടണമെന്നുള്ളതും കൂടി അതിൻ്റെ അകത്തുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് വരും, സ്വാഭാവികമായിട്ട്. മനുഷ്യരല്ലേ ഞാൻ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊരു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പം വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന ഒരു അച്ഛനെ ഇന്ന സ്ഥലത്താക്കി എനിക്കും അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹം, കോമ്പറ്റീഷൻ, ആ ഒരാഗ്രഹം ഉണ്ടാകും വേറെ കൂട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ സ്ഥാനമാനങ്ങൾക്കെന്നൊക്കെ പറയുന്ന പ്രൊഫഷൻ്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും, അപ്പോൾ വൈദികർ ചില മേഖലകളിൽ പ്രൊഫഷണലിൻ്റെ എക്സ്പേർട്സ് ആകുന്നുള്ളൊരു കാര്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്ന പാട്ടിന് സമർത്ഥരായിട്ടുള്ള, പാടാനായിട്ട് സമർത്ഥരായിട്ടുള്ള വൈദികരുണ്ട്. തീർച്ചയായിട്ടും ഇത് ആവശ്യമാണ്, ഇതൊക്കെയാണ്. പക്ഷേ അതിന് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് പുരോഹിതരായിട്ടുള്ളോ സമർപ്പിതരായിട്ടുള്ളോ അതിന് പ്രാധാന്യം കൊടുക്കുന്നതിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു വീഴ്ച വന്നിട്ടുണ്ട്. അത് ചിലരോട് പറഞ്ഞിട്ടുണ്ട്, വാസ്തവത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള സമയം വേണ്ട വിധത്തിൽ കിട്ടുന്നില്ല. അത് കാരണം സ്കൂളിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം, സർക്കാർ അതിന് ഓരോ നിയമങ്ങളും പരിപാടികളും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് യൂത്ത് ഫെസ്റ്റിവൽ നടത്തേണ്ടതാണെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ നടത്തേണ്ടതായിട്ടുണ്ട്, മത്സര പരീക്ഷ മറ്റ് മത്സരങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നടത്തണം. അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടതിന് ഇതിൻ്റെ ഹെഡ് ആണ് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെ അവർക്ക് ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, ലോകത്തിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ പ്രൊഫഷനത്തിനൊക്കെ പോയി കഴിയും, മറ്റ് പ്രൊഫഷൻ ലോകത്തിൻ്റെ പ്രൊഫഷൻസിനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഒക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് വാസ്തവത്തിൽ.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ പറയുന്ന സാറ് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സഭയിലെ ആത്മീയ നേതൃത്വത്തിന് ആത്മീയമായിട്ട് നേതൃത്വം കൊടുക്കേണ്ടവരുടെ ജീവിതത്തിലും, അതായത് വൈദികരുടെ ജീവിതത്തിൽ, പത്രാന്മാരുടെ ജീവിതത്തിൽ, സന്യസ്തരുടെ ജീവിതത്തിൽ ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ അച്ഛനത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് നാളുകൾ ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ്, അച്ഛൻ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ കുട്ടിക്കാലത്തായിരിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ്, ഇന്ത്യയിൽ വളരെ വർഷങ്ങളായിട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് വളരെയധികം സാമൂഹ്യ പ്രവർത്തനം ചെയ്തിരുന്ന ഒരു വിദേശ വൈദികനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം വൈദികനായിരുന്നെങ്കിലും ഏറ്റവും അധികം ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം നഷ്ടപ്പെട്ടു. അപ്പോൾ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോയതിന് ശേഷം അദ്ദേഹത്തെ മാധ്യമക്കാർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം ഒരു പുരോഹിതനായിരുന്നിട്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് പോയതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഒരുപാട് നന്മകൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു, പക്ഷേ ദിവസവും അല്പനേരം പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ എനിക്ക് സമയം കണ്ടെത്തിയില്ല, അങ്ങനെയാണ് എനിക്ക് എൻ്റെ ദൈവവിളി നഷ്ടപ്പെട്ടത്. പലപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ള സത്യം. അങ്ങനെ സംഭവിക്കാം, അതൊരു അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പൗലോസ്ലിഹ അതുപോലെ തന്നെ കർത്താവ് ഒക്കെ പറയുന്ന ഇതൊരു വാണിംഗ് ആണ്, താക്കീത് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ വാസ്തവത്തിൽ, നിങ്ങൾ കരുതലോടുകൂടി ഇരിക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. പ്രലോഭനത്തിൽ വീഴാതിരിക്കാനായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ടല്ലോ. അപ്പം ആത്മീയ തലത്തിലേക്ക് വരുന്ന ആളുകൾ, വരേണ്ട ആളുകൾ ആത്മീയമായിട്ടുള്ള എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ അപകടമൊക്കെ സംഭവിക്കാൻ വളരെ സമർത്ഥരായിട്ടുള്ള ആളുകൾക്ക് സർവെന്നുള്ള ചരിത്രത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ചരിത്രം നമ്മളെ എങ്ങനെ ജീവിക്കണം എന്ന് പ്രസൻറ്റിലും ഫ്യൂച്ചറിലും, ഈ അതായത് വർത്തമാനകാലത്തും ഭാവി കാലത്തും എങ്ങനെ ജീവിക്കണമെന്ന് ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിലരുടെ വീഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്കും ജീവിക്കാൻ ഇനിയും വരാനിരിക്കുന്നവർക്കും ഒരു പാഠമാണ് വാസ്തവത്തിൽ. അപ്പോൾ ഈ പറയുന്നവരുടെ സ്വാധീനം, ഈ ലോകത്തിൻ്റെ സ്വാധീനം നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ സഭയിലെ അന്മാരെ മാത്രമല്ല ഈ സഭയിലെ വൈദികരെയും മെത്രാന്മാരെയും സന്യസ്തരെയും മറ്റ് ഇവരെയൊക്കെ ബാധിക്കാനായിട്ട് ഇടയുണ്ടെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈശോ പറയുന്നൊരു വചനം എൻ്റെ മനസ്സിലേക്ക് കുറച്ചു നേരമായി കടന്നു വരുന്നു. ലൂക്കായി 21:34 ഈശോ ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ടല്ലോ, സുഖലോലുപത, മദ്യാസക്തി, ജീവിതവ്യഗ്ര എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും. ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ് ഈ സുഖലോലുപത. നമുക്കറിയാം പത്രോസ് പോലും യേശുവിനെ തള്ളിപ്പറയുന്ന സാഹചര്യം അവിടെ തീ കായാൻ പോയിരുന്നൊരു കാര്യം ഉണ്ട്. അപ്പോൾ അവിടെ സുഖം തേടിപ്പോയി അവളുടെ സാഹചര്യങ്ങളുണ്ടായി. ഇന്നും ആ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങനെയുള്ള ആളുകൾ നമ്മളെ നയിക്കേണ്ടവർ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട്. അപ്പം ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ഒരു മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ. പക്ഷേ നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സമർപ്പിത ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മളിങ്ങനെ ചില കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് സഭാജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യം അംഗീകരിക്കത്തന്നെ വലിയ ഒരു മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിതര് വൈദികർ, സന്യസ്തര്, മെത്രാന്മാർ, അതിന് ഉപരിയായിട്ടുള്ള ആളുകളൊക്കെ സഭയ്ക്ക് ലോകത്തിനും നൽകിയിട്ടുള്ള വലിയ സേവനങ്ങൾ, ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള വലിയ സാക്ഷ്യം നമുക്ക് വിസ്മരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. സ്മരിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ മിഷണറിമാരെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അത് കടന്നുപോയ മിഷണറിമാരും ഇപ്പോഴും മിഷണറി പ്രവർത്തനം നടത്തിയിരിക്കുന്ന ആളുകളും എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അസുഖത്തിൽ ലോകത്തിലേക്ക് അയക്കപ്പെട്ട ആളുകൾ അവർ ക്രിസ്തുവിൻ്റെ വെളിച്ചം വിതറുന്ന ആൾക്കാരാണ്. വസ്തുവത്തിൽ മനുഷ്യരെ എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ചിട്ടുള്ള ആളുകളാണ് വാസ്തവത്തിൽ. അവർ ത്യാഗം എന്തിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ? ദൈവസ്നേഹത്തെ പ്രതിയാണ് വാസ്തവത്തിൽ.
അവരുടെ വിശ്വാസമാണ്. എല്ലാവരും രക്ഷപ്പെടേണ്ടവരാണ്. ഈ രക്ഷ ആത്മീയമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, അങ്ങനെ എല്ലാ തലത്തിലും ഒരു സമഗ്ര വിമോചനം ഈ മിഷണറിമാർ ലോകത്തിന് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു പുസ്തകം, ആഫ്രിക്ക ഈസ് നോട്ട് എ ഡാർക്ക് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്ന, ആഫ്രിക്ക ഒരു കറുത്ത ഭൂഖണ്ഡമല്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്നത് ആഫ്രിക്കയെക്കുറിച്ച് പറയുമ്പോൾ കറുത്ത ഭൂഖണ്ഡം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഗ്രന്ഥകാരൻ പറയുന്ന ആഫ്രിക്കക്കാരനാണ്, അദ്ദേഹം പറയുന്ന ആഫ്രിക്ക കറുത്ത ഭൂഖണ്ഡമല്ല, അത് വെണ്മയുള്ള ഭൂഖണ്ഡമാണ്. അപ്പോൾ ഇതിനെ വെളുപ്പിച്ചെടുത്തത് എന്ന് പറയുന്നത്, പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണെന്നാണ്. ആഫ്രിക്കയിൽ കുറച്ച് നാളെങ്കിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരവസരം, ജോലി ചെയ്യാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് മറക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല, യൂറോപ്പിലേക്ക്. യൂറോപ്പ്, ഇപ്പം ക്രിസ്ത്യൻ യൂറോപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിലും, നമ്മൾ ക്രിസ്ത്യൻ യൂറോപ്പ്, അത് ക്രിസ്ത്യൻ യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഭരണഘടന എഴുതിയപ്പോൾ, അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഒരു വിവാദമുണ്ടായി. അതിൽ ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ, ക്രൈസ്തവരുടെ സംഭാവന, അതേക്കുറിച്ച് പരാമർശമില്ല ആ ഡ്രാഫ്റ്റിൽ. അപ്പോൾ അതിന് വിമർശനമുണ്ടായി. യൂറോപ്യൻ നേതാക്കന്മാർ പ്രധാനമായിട്ട് വിമർശിച്ചിരുന്ന ഒരാൾ ഈ മെർക്കലാണ്, ആഞ്ചല മെർക്കലാണ്, ജർമ്മനിൻ്റെ ചാൻസലറായിരുന്നു അവർ. അത് ഈ യൂറോപ്യൻ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനയിൽ ക്രൈസ്തവരുടെ ക്രൈസ്തവ സംഭാവനകളെക്കുറിച്ച് ചെയ്യണം, കാരണം ക്രൈസ്തവ സംഭാവനയെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു യൂറോപ്പിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അയർലൻഡ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടതാണ്. പക്ഷേ അവസാനം ഈ ഫ്രാൻസ് വാസ്തവത്തിൽ അതിന് നേരെ എതിരായിരുന്നു, വാസ്തവത്തിൽ അതേക്കുറിച്ച് പരാമർശിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരെയും ഒന്ന് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവസാനം ഒരു ഇത് കൊണ്ടുവന്നു. മാനവികവും മതപരവുമായിട്ടുള്ള സ്വാധീനം യൂറോപ്പിനുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മതപരം ക്രൈസ്തവം എന്ന് എഴുതിയിട്ടില്ല അവർ. അപ്പം അത് വേറെ ചില ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതായത് ക്രൈസ്തവ ചൈതന്യം അനുസരിച്ച് കൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സ്വീകരിച്ചവരാണ് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ സ്വീകരിക്കപ്പെട്ടവരിൽ ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്തിട്ടുള്ളതൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു വരിക, യൂറോപ്പിനാണെങ്കിലും ശരി, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ. ഇന്ത്യയിൽ വന്നിട്ടുള്ള മിഷണറിമാർ, അല്ലെങ്കിൽ ഭാരതത്തിൽ ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ തന്നെ സഹോദരങ്ങൾ, അവർ ചെയ്യുന്ന മിഷൻ പ്രവർത്തനം, ഇപ്പം നമ്മുടെ മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ എപ്പോഴും മാനസാന്തരപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. വാസ്തവത്തിൽ ഈ മിഷൻ ദേശത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാനസാന്തരമെന്ന് പറയുന്നത് പലയിടത്തും നടക്കുന്നില്ല എന്നുള്ളതാണ്. മാനസാന്തരം വാസ്തവത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നു ജീവിതത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ, അത് ശരി. പക്ഷേ നമ്മൾ, നമ്മുടെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് സമഗ്ര വിമോചനമാണ്. ഭാരതത്തിലെ ഡിസ്പെൻസറികൾ ഉണ്ടാക്കുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ആതുരാലയങ്ങൾ, ഈ ഇതുവഴിയായിട്ട് ഈ ഭാരതത്തിൽ ആരും, ഗവൺമെൻറ് പോലും, ഗവൺമെൻറ് ഏജൻസികൾ പോലും ചെയ്യാത്ത, എത്താത്ത മേഖലയിൽ നമ്മുടെ മിഷണറിമാർ ത്യാഗം സഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച കാര്യം നമ്മൾ ഓർക്കണം ഒരു കാര്യത്തെക്കുറിച്ച്. കേരളത്തിൽ തന്നെ നമുക്ക് ഇവിടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും മുൻകൈ എടുത്താണല്ലോ ചവറ പിതാവ്. അതെ. പ്രത്യേകിച്ച് പള്ളിക്കൂടങ്ങൾ, പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഒരു വിഭാവനം ചെയ്ത് നടപ്പാക്കിയ വ്യക്തിയാണ്. അതെ. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കാനായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ പണ്ടൊക്കെ മിഷണറിമാരൊക്കെ പോകുമ്പോഴേ, നമ്മൾ ഓർക്കണം, ഈ പഞ്ഞമുള്ള ദാരിദ്ര്യമുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് അവർ പോകുന്നത്. അവിടെ ഏതെങ്കിലും പ്രത്യേക ധാന്യം ഉൽപ്പാദിപ്പിക്കത്തക്ക വിധത്തിലുള്ള പ്രത്യേക ധാന്യം ഉണ്ടാക്കുന്നു, അതിനുള്ള സംവിധാനം അവർ പഠിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻസ്, ക്രൈസ്തവരുടെ സംഭാവന, അത് നമുക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല. ലോകത്തിന് ഉള്ള സമഗ്ര സംഭാവന എന്നാണ്. അപ്പോൾ ഇങ്ങനെ ചില കുറവുകൾ നമ്മുടെ ക്രൈസ്തവ സഭയ്ക്ക്, അൽമായർക്കും വൈദികർക്കും സന്യസ്തർക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരി, അങ്ങനെ ഉള്ള ആ അറിവിൻ്റെ വെളിച്ചത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്തിട്ടുള്ള സംഭാവന എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ കുറവുകൾ നമ്മളെ നിരാശപ്പെടുത്തരുത്. ഈ കുറവുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ വിളിയോട് വിശ്വസ പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനും വെളിച്ചം വിതറാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ,
ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിന്ന് ഈ എപ്പിസോഡിൽ ചിന്തിച്ചത് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ലൗകിക അരൂപിയുടെ കടന്നുകയറ്റമാണെന്നും അത് അൽമായരുടെ ഇടയിൽ മാത്രമല്ല അൽമായരെ നയിക്കേണ്ട വൈദികരുടെയും സന്യസ്തരുടെ ഇടയിലും അതിന് സ്വാധീനമുണ്ടായിട്ടുണ്ടെന്നും പലപ്പോഴും വീഴ്ചകളുണ്ടായിട്ടുണ്ടെന്നും നമ്മൾ കണ്ടു. എങ്കിൽ തന്നെയും സഭാധികാരികൾ വൈദികരും സന്യസ്തരും ഒക്കെ പ്രത്യേകിച്ച് മിഷനറി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ഒരുപാട് ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ഒരുപാട് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോയിട്ടുള്ളവരാണ്. ലോകം മുഴുവനും ആ സ്വാധീനം അവർക്ക് പരത്തുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. തിന്മയുടെ ഇടയിലും ഒരു വെള്ളി വെളിച്ചമായിട്ട് അവരുടെ ജീവിതവും പ്രവർത്തനവും നമ്മൾ കണ്ടുമുട്ടേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛന് നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയുമായി സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നെസ് ടി വി, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി 680309. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നതുവരെയും യേശുനാമത്തിൽ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.